യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലെ സ്കൂൾ ഓഫ് ഡിവിനിറ്റി വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും ഒരു പ്രഭാഷണ പരമ്പര യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കാറുണ്ട്. പ്രശസ്തരായവരൊക്കെ അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെയിരിക്കെ ഡോക്ടർ പോൾ എന്ന പ്രഭാഷകനെ ഒരിക്കൽ പ്രഭാഷണത്തിന് വിളിച്ചു. ശാന്തമായ സദസ്സ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ സദസ്സ് കാതുകുറിപ്പിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ അറിവിൽ വലിയ ആത്മവിശ്വാസമുള്ളവനായിരുന്നു. പ്രഭാഷണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ പറ്റി മോശം ഭാഷയിൽ പറയാനൊരുങ്ങി. എന്നിട്ടും സദസ്സ് നിശബ്ദമായി തുടർന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചിട്ടില്ലെന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ലെന്നും ഇന്നും ജീവിക്കുന്നു എന്ന വാദം അംഗീകരിക്കാനാവില്ലെന്നുമൊക്കെ ശാസ്ത്രവും താൻ വായിച്ച പുസ്തകങ്ങളും ഒക്കെ നിരത്തി വാദിച്ചുകൊണ്ടേയിരുന്നു. പ്രഭാഷണത്തിൻ്റെ അവസാനം അദ്ദേഹം അല്പം തല ഉയർത്തി സദസ്സിനോട് ചോദിച്ചു, നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സദസ്സിൻ്റെ നിശബ്ദതയിൽ ആ സ്വരം തട്ടി പ്രതിധ്വനിച്ചതേയുള്ളൂ. അദ്ദേഹം ഗൂഢമായി ചിരിച്ചുകൊണ്ട് മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി. പെട്ടെന്ന് സദസ്സിന് പുറകിൽ കൈകെട്ടി നിന്ന ഉയരം കുറഞ്ഞൊരു ചെറുപ്പക്കാരൻ കൈയുയർത്തി, സാർ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഡോക്ടർ പോൾ ഇരു കൈകളും വിടർത്തി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വേദിയിലേക്ക് കയറി ആ ചെറുപ്പക്കാരനെ പ്രഭാഷകൻ നോക്കി. ആ ചെറുപ്പക്കാരൻ്റെ തോളിൽ ഒരു തോൾസഞ്ചി കിടന്നിരുന്നു. അവൻ്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നു. മുഖം പ്രസന്നമായിരുന്നു. എന്താണ് പറയാനുള്ളത് ചോദിച്ചോളൂ, ഡോക്ടർ ആവർത്തിച്ചു. ആ ചെറുപ്പക്കാരന് ഒന്നും പറയാതെ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു ആപ്പിൾ പുറത്തെടുത്ത് സദസ്സിനെ നോക്കി കഴിക്കുവാൻ ആരംഭിച്ചു. നിശബ്ദമായ സദസ്സിന് അവനിപ്പോൾ ചവയ്ക്കുന്ന ശബ്ദവും കേൾക്കാം. അവൻ ആപ്പിൾ ചവച്ചുകൊണ്ട് എങ്ങനെ പറഞ്ഞു, എൻ്റെ ചോദ്യം വളരെ ലളിതമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ. താങ്കൾ ജ്ഞാനിയാണ്, ഞാൻ അറിവ് കുറഞ്ഞവനാണ്. ഹീബ്രുവിലും ഗ്രീക്ക് ഭാഷയിലുമൊക്കെ താങ്കൾക്ക് പാണ്ഡിത്യമുണ്ട്. എനിക്കതൊന്നും അറിയില്ല. ആപ്പിളിൻ്റെ അവസാന ഭാഗവും കടിച്ചു തിന്ന ശേഷം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഞാൻ കഴിച്ച ആപ്പിൾ കയ്പായിരുന്നോ അതോ മധുരമായിരുന്നോ എന്ന് പറയാമോ? ഡോക്ടറിൻ്റെ പുരികം ചുളിഞ്ഞു. എനിക്കെങ്ങനെ അറിയാം താങ്കൾ രുചിച്ചത്? ചെറുപ്പക്കാരൻ വിനയത്തോടെ പറഞ്ഞു, ഞാൻ ഈ കഴിച്ച ആപ്പിളിൻ്റെ രുചി പോലും താങ്കളുടെ പാണ്ഡിത്യത്തിന് അറിയാൻ കഴിയില്ലെന്നിരിക്കെ ഞാൻ രുചിച്ചറിഞ്ഞ കർത്താവിനെ നിങ്ങൾക്കെങ്ങനെ തെറ്റെന്ന് പറയാനാവൂ? പിന്നെ ആ ചെറുപ്പക്കാരൻ സദസ്സിനോട് നോക്കി ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? സദസ്സിൽ അവിടെവിടെയായി ഒരു കൂട്ടം എണീറ്റു. അവർ ആനന്ദിച്ച് കൈകൊട്ടുവാൻ തുടങ്ങുന്നു. ഞങ്ങളറിഞ്ഞ ഞങ്ങളുടെ കർത്താവിന് മഹത്വം, അവരിലാരും ഉറക്കെ പറഞ്ഞു. ഡോക്ടർ പോൾ തല താഴ്ത്തി. തൻ്റെ പ്രഭാഷണം ചരിത്രത്തിൽ ആദ്യമായി വില കുറഞ്ഞു പോയി. ശരിയാണ്, യേശുവിനെ താൻ മാത്രം രുചിച്ചറിയാതെ പോയി. ആ ചെറുപ്പക്കാരൻ ഡോക്ടറുടെ നേരെ ഒരു ആപ്പിൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സങ്കീർത്തനങ്ങൾ 34:8, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, നാം രുചിച്ചറിഞ്ഞ കർത്താവ് എത്ര ഉന്നതനാണ്! ഈ ചെറിയ സംഭവം നമ്മിൽ കൂടുതൽ പരിജ്ഞാനം നൽകി അവിടുത്തോട് കൂടുതൽ അടുത്തു നിൽക്കുവാൻ ഇടയാക്കട്ടെ. ആമേൻ.